ഒടുവിൽ ആത്മഹത്യ ചെയ്യാനുള്ള യന്ത്രവും പുറത്തിറക്കുകയാണ് ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണും പോലെയുള്ള ഒരുപക്ഷെ വരും നാളുകളിൽ വലിയ വിവാദമായേക്കാവുന്ന സർഗോപേഡ് യന്ത്രം സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തനത്തിന് സജ്ജമാവുകയാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് സഹായകരമായ ഈ യന്ത്രം ഈ വർഷാവസാനത്തോടെ ഉപയോഗിക്കാൻ കഴിയും ദയാവതത്തിന്റെ പേരിൽ വിവാദത്തിലകപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് നിഷ്കെയാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഡോക്ടർ ഡെത്ത് എലൻ ഓഫ് അസിസ്റ്റന്റ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പേര് പ്രവർത്തന സജ്ജമായ ഈ ആത്മഹത്യാ യന്ത്രം ആദ്യമായി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുമായി സംസാരിക്കുകയാണെന്നാണ് ഇദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ആളുകൾക്ക് അവരുടെ ജീവിതം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഈ യന്ത്രം അവസരം നൽകുമെന്ന് ഡോക്ടർ നിഷ്കെ അവകാശപ്പെടുമ്പോൾ ത്രീ ഡി പ്രിന്റ് ചെയ്ത സാർക്കോ പോർട്ട് ആത്മഹത്യയെ ഗ്ലാമറൈസ് ചെയ്യുന്നുവെന്നാണ് പ്രോ ലൈഫ് ഗ്രൂപ്പുകൾ വ്യക്തമാക്കുന്നത് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറച്ച് ആന്തരികമായി പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു ചാർക്കോ പോഡിന്റെ ആദ്യകാല പതിപ്പ് നിരവധി വ്യത്യാസങ്ങൾ വരുത്തിയതിനു ശേഷമുള്ള അന്തിമ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് വേദനാജനകമായ മാരകമായ അസുഖങ്ങൾ ബാധിച്ചവരെ ദയാവധത്തിന് വിട്ടു നൽകുവാൻ ഇത്തരം യന്ത്രങ്ങൾ പരീക്ഷിക്കാമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന അത്തരത്തിലൊരു രോഗം ബാധിച്ച ഇരുപത്തി കാരിയായ സ്ത്രീയുടെ മരണം അസിസ്റ്റഡ് ഡൈനിങ് നിയമങ്ങളുടെ നേട്ടങ്ങൾ കാണിക്കുന്നുവെന്ന് ഡോക്ടർ നിഷ്കെ പറഞ്ഞു മൂവായിരത്തിഒരുന്നൂറ് പൗണ്ട് മുതൽ ആറായിരത്തി ഇരുന്നൂറ് പൗണ്ട് വരെ ചെലവഴിച്ചാണ് പോഡുകൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ രാജ്യത്ത് സഹായത്തോടു കൂടിയ ആത്മഹത്യാ സ്വിറ്റ്സർലാൻഡിൽ നിയമവിധേയമാണ് സാർക്കോഫാഗസ് ഫാഗസ് എന്നത് ചുരുക്കിയെഴുതിയാണ് സാർക്കോ എന്ന പേരുണ്ടായത് ഉപയോക്താക്കൾക്ക് ഉള്ളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനും ആധുനിക ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പോർട്ടബിൾ ഉപകരണമാണിത് മെഷീനിൽ കയറും മുന്നേ ആ വ്യക്തിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെയാണ് കൂടാതെ ബട്ടൺ അമർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ അവർ ആ ചോദ്യങ്ങൾക്ക് വാക്കാൽ ഉത്തരം നൽകിയാൽ സോഫ്റ്റ്വെയർ പവർ ഓൺ ആക്കും അങ്ങനെ അവർക്ക് തന്നെ ബട്ടൺ അമർത്താനാകും അവർ ബട്ടൺ അമർത്തിയാൽ വളരെ വേഗം മരിക്കും സാർക്കോയിൽ കയറുമ്പോൾ ഓക്സിജന്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് എന്നാൽ ബട്ടൺ അമർത്തിയാൽ ഓക്സിജൻ ഒരു ശതമാനത്തിൽ താഴെയായി കുറയാൻ മുപ്പത് സെക്കൻഡ് എടുക്കും സ്വമേധയാ ദയാവധം നിയമവിധേയമാക്കുന്നതിനും ആത്മഹത്യയെ സഹായിക്കുന്നതിനും വേണ്ടി വാദിച്ച ഡോക്ടർ നിഷ്കയുടെ നേതൃത്വത്തിലുള്ള ലാഭരഹിത സ്ഥാപനമായ എക്സിറ്റ് ഇൻ്റർനാഷണൽ ആണ് പോർഡുകൾ വികസിപ്പിച്ചത്